ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സീന സുരേഷ്. ഇന്ന് നമ്മൾ ഒരു കാറ്റും മഴയൊക്കെയുള്ള ഒരു ദിവസത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ്, കുളിയൊക്കെ കഴിഞ്ഞ്, അങ്ങനെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ നടക്കുന്ന സമയത്താണ് അടിപൊളി മഴയും കാറ്റൊക്കെ വന്നത്. അപ്പോൾ അതൊന്ന് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം മഴയ്ക്ക് നല്ല കോമ്പിനേഷനാണല്ലേ, നല്ല ചൂട് കപ്പയും ചൂട് ബീഫും. അപ്പോൾ അതുതന്നെയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീഫിനുള്ള മസാലയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരു പാൻ വെച്ചു, ആവശ്യത്തിൻ്റെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഒരു രണ്ട് സവാള ഇതേപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സംഭവങ്ങൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു തണ്ട് കറിവേപ്പില, ഒരു പച്ചമുളക്, പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ അര ടീസ്പൂൺ ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയപ്പോൾ ഇത് നന്നായി ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ ഓൾറെഡി ബീഫ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, കുക്കറിൽ അടിച്ച് അങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ബീഫിൽ എന്തൊക്കെ ചേർത്തതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇനി ഈ മസാലയിലേക്ക് നമ്മൾ ഇഞ്ചിയും, ഒരു കഷ്ണം ഇഞ്ചിയും ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴന്ന് വരണം. അപ്പോൾ നമ്മൾ ബീഫ് റോസ്റ്റോ ബീഫ് പെരട്ടോ ഫ്രൈയോ ഒന്നുമല്ല, ഇത്തിരി ഒരു സെമി ഗ്രേവി ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വഴലേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു തക്കാളിയും കൂടെ ചെറിയ പീസാക്കിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അത്യാവശ്യം ആ പച്ചപ്പൊക്കെ വിട്ട് വഴന്ന് വരണ സമയത്ത് നമുക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി 1 ടീസ്പൂൺ ഗരം മസാല അതും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റുക. ആ പൊടികളുടെ പച്ചമണമൊക്കെ മാറി ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്താണ് നമുക്കിനി ബാക്കി ചേർക്കാനുള്ളത്. അപ്പോൾ വീണ്ടും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ എന്നും പറിച്ച് വെക്കണ പോലെ ഇന്നും കറിവേപ്പിലൊക്കെ അങ്ങനെ ഒരു കൊമ്പ് ഒടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കണ ബീഫ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഞാൻ ബീഫിൽ വെള്ളമൊന്നും ഒഴിക്കാതെയാണ് കുക്കറിൽ വേവിക്കാൻ വെച്ചത്. ഇത് ബീഫിൽ നിന്ന് തന്നെ ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമാണ്, നമ്മൾ അഡീഷണൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ബീഫ് വേവിക്കാൻ വെക്കുമ്പോൾ 1 കിലോ ബീഫായിരുന്നു, അത് കുക്കറിലേക്ക് നല്ല കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുത്തു. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 കഷ്ണം ഇഞ്ചി ചതച്ചത്, 2 പച്ചമുളക് കീറിയതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി തിരുമ്മി യോജിപ്പിച്ച് കുക്കറിൽ വിസിലടിക്കാൻ വെച്ചു. അപ്പോൾ ഒരു ബീഫിൻ്റെ മൂപ്പ് അനുസരിച്ചിരിക്കും കേട്ടോ എത്ര വിസിലടിക്കണം എന്നുള്ളത്. അപ്പോൾ ഞാനൊരു 5-8 വിസിലൊക്കെ അടിച്ചു. ഇവിടെ നന്നായി വേവണം മീറ്റൊക്കെ, അതുകൊണ്ട് അപ്പോഴാണ് നന്നായി ഫൈനായിട്ട് കുക്കായി കിട്ടിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ വേവിച്ച് വെച്ച ബീഫാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് കണ്ടോ. ഇപ്പോൾ അത് നല്ല തിളച്ചൊക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ഇത്തിരി കുറവായിരുന്നു, അപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു, 1/2 ടീസ്പൂൺ ഗരം മസാല, അവസാനമായിട്ട് ഒരു മേമ്പൊടിക്ക്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ആ ലാസ്റ്റ് സമയത്ത് ഇത്തിരി കുരുമുളക് പൊടിയും ഗരം മസാലയൊക്കെ നമ്മൾ അഡീഷണൽ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു മണവും ഫ്ലേവറൊക്കെ ആയിരിക്കും കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ കണ്ടോ, ഇത് തിളച്ച് നല്ല കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ബീഫ് വേവിക്കുന്ന സമയത്ത് അതിലൊരു സവാളയും കൂടെ അരിഞ്ഞിട്ടുണ്ടായിരുന്നു, അത് പറയാൻ മറന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രേവിക്കൊരു തിക്നെസ്സൊക്കെ കിട്ടും. നമ്മൾ സവാള ആ വേവിക്കണേൻ്റെ ഒപ്പം അരിഞ്ഞിടുമ്പോൾ അതിങ്ങനെ വെന്ത് നല്ല കുറുകി വരും. അപ്പോൾ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ ഞാനതൊരു ചട്ടിയിലൊരു ഇലയൊക്കെ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ആ ഇല വാടി ഒരു മണമൊക്കെ ആകുമ്പോൾ നല്ലൊരു സൂപ്പർ സംഭവം. പിന്നെ കാണാനും അടിപൊളിയല്ലേ, കുട്ടികളൊക്കെ ഇത് കാണുമ്പോൾ തന്നെ അവർക്കൊന്ന് ട്രൈ ചെയ്യാനായിട്ട് തോന്നും ഇലയിലൊക്കെ വെച്ച് സെർവ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മുടെ കുറച്ച് സവാളയും കൂടെ അതിൻ്റെ മുകളിൽ, 2 പച്ചമുളക് ഒരു ഭംഗിക്ക് വെറുതെ ഇട്ട് കൊടുത്തു. പിന്നെ ഇതിൻ്റെ കൂടെ ആ പച്ച സവാളയും മുളകൊക്കെ കടിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി കപ്പയിലേക്കുള്ള മസാല റെഡിയാക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു, 1/2 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് സവോളയും 1 പച്ചമുളകും ഞാൻ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സിമ്പിളായിട്ടൊന്ന് കപ്പ വേവിച്ചെടുത്തതാണ് കേട്ടോ. ഇതിൽ നാളികേരമൊന്നും നമ്മൾ ചേർത്തിട്ടില്ല, ബീഫിൻ്റെ കൂടെയാണല്ലോ കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്ര ഗംഭീരം എന്നാക്കേണ്ട ആവശ്യമില്ല, കാരണം ബീഫും കൂടെ ചേരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഓൾറെഡി കപ്പ ഞാനിത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ സംഭവം. ഇനിയിപ്പോൾ ഇതിൽ വേറെ സംഭവങ്ങളൊന്നും ഇല്ല, നല്ല അടിപൊളിയായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
അപ്പം നല്ല കപ്പയായിരുന്നു കേട്ടോ, അത് വീട്ടിൽ നിന്ന് അച്ഛൻ തന്നയച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല സൂപ്പർ കപ്പയും സൂപ്പർ ബീഫും നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല മഴ സമയത്ത് ഇങ്ങനെ ചൂട് കപ്പയും അതിന് മുകളിൽ ഇത്തിരി ചൂട് ബീഫിൻ്റെ ചാറൊക്കെ ഒഴിച്ച് കഴിക്കാം. അതൊരു എന്താ പറയുക, സൂപ്പർ സംഭവമാണ് കേട്ടോ. ട്രൈ ചെയ്യാത്തവരാരും ഉണ്ടാവില്ല, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവമാണല്ലേ. അപ്പോൾ ഇത് ഞാൻ വീണ്ടും ഒരു ഇലയിലേക്ക് നമ്മുടെ കപ്പ മാറ്റുകയാണ്. അപ്പോൾ പുറത്തിപ്പോഴും ഗംഭീര മഴയാണ് കേട്ടോ. അതെന്താണെന്നറിയില്ല, ഇത്ര ദിവസം വെയിലായിരുന്നു, പെട്ടെന്നൊരു മഴ. അപ്പോൾ ഇത് ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് ഒരു 5-10 ദിവസമായി, ഇപ്പോഴാണ് എഡിറ്റിംഗ് ഒക്കെ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സമയം കിട്ടുമ്പോൾ വീഡിയോ എടുത്ത് വയ്ക്കും. എഡിറ്റ് ചെയ്യാനാണ് എനിക്ക് കുറച്ച് സമയം വേണ്ടത്. അപ്പോൾ അങ്ങനെ സാവധാനം ചെയ്തെടുക്കണതാണ്. അപ്പോൾ കപ്പയുടെ മുകളിലും ഇത്തിരി സവാളയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഈ പച്ച സവാള ഇതിൻ്റെ ഇടയിൽ കൂടെ കടിക്കുന്നത് നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫും കപ്പയൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ കഴിക്കേ വേണ്ടു. അപ്പോൾ ചോറും കറികളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ഒരു സൈഡായിട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് കഴിക്കാം, ഇതിപ്പോൾ വൈകിട്ടായാലും എടുക്കാമല്ലോ അതുകൊണ്ട്. അപ്പം നമുക്ക് ഇത്തിരി കപ്പയും ബീഫൊക്കെ ഒന്ന് കഴിച്ച് നോക്കിയാലോ. അപ്പം ഞാനൊരു കുഞ്ഞ് പ്ലേറ്റ് എടുത്തിട്ടുണ്ട്, എന്തായാലും ടേസ്റ്റ് നോക്കണമല്ലോ. ഉപ്പും എരിവൊക്കെ കറക്റ്റ് ഉണ്ടോ എന്നൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം കപ്പയ്ക്ക് എന്തോ എൻ്റെ പ്ലേറ്റിലേക്ക് വരാൻ ഇത്തിരി ഒരു ബുദ്ധിമുട്ടുണ്ട്, കാരണം അറ്റാക്ക് ചെയ്യുമെന്ന് പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു. അതങ്ങ് വീഴണില്ല. പിന്നെ ഒരു കയ്യിൽ മൊബൈലും ഒരു കയ്യിൽ സ്പൂണൊക്കെ വെച്ചിട്ടുള്ള ഒരു യുദ്ധമാണ് യുദ്ധം. അപ്പോൾ എന്താ കപ്പ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വളരെ കുറച്ച് ബീഫും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ആഹാ, സൂപ്പറാണ് ആ കാഴ്ച തന്നെ, എന്ത് മനോഹരമാണല്ലേ. ഇനിയൊരു സ്പൂണിട്ടിട്ട് ഇതൊരു പിടി പിടിച്ചാണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി സംഭവമാണ്. മുകളിലൊരു ഭംഗിക്ക് കുറച്ച് സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അപ്പോഴാണ് കറക്റ്റ് ആവുക. ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് കപ്പ ബിരിയാണി പോലെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ചീനച്ചട്ടിയിലിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ഇത് ചെയ്യാം, ഒരു കുഴപ്പമില്ല. എന്തായാലും അടിപൊളി സംഭവമാണ്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, കിടിലൻ ടേസ്റ്റായിരുന്നു, പറയാതെ വയ്യ. ഇതേ കണ്ടോ, മഴ അപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, നല്ല ഒരു അടിപൊളി മഴ കിട്ടി. ഈ ചെടികളൊക്കെ ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്ന ഒരു പരുവത്തിനായിരുന്നു. ഇപ്പം മഴയൊക്കെ ആയപ്പോൾ അവരും ഹാപ്പിയായി. ഇപ്പം മഴ അങ്ങനെയാണല്ലോ, എപ്പോഴാണ് വരികയെന്ന് പറയാൻ പറ്റില്ല. വന്നാൽ ഒരു 1.5 വരവാകും, പോയി കഴിഞ്ഞാൽ അതേപോലെ. അപ്പോൾ കുറച്ച് മല്ലിയൊക്കെ പൊടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, മല്ലിപ്പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, മുളക് പൊടി ഉണ്ട്. ഞാൻ അന്നൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, മഴയത്താണെങ്കിലും ഇനിയിപ്പോൾ മല്ലി മുളകൊക്കെ ഉണക്കി പൊടിക്കാമെന്ന് പറഞ്ഞിട്ട്. അതിൽ ഞാൻ മുളക് ഇത്തിരി അധികം ഉണ്ടായിരുന്നു, കാശ്മീരി മുളകും സാധാരണ മുളകുമായിട്ട്. അപ്പോൾ ഗോതമ്പ് പൊടിയും മല്ലിപ്പൊടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 കിലോ ഗോതമ്പ് അത് പൊടിച്ച് കൊടുത്തിട്ടുണ്ട്, മല്ലി 1 കിലോ അതും പൊടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ പൊടികളൊക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ടെൻഷനില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ. ഇതൊക്കെ കഴിഞ്ഞാലാണ് ഒരു ടെൻഷൻ. അപ്പോൾ അത് കഴിയുമ്പോഴത്തേനും നമ്മളത് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പോഴത്തേനും മഴയൊക്കെ മാറി, പിന്നെ ഉഗ്രം വെയിലായിരുന്നു. അത് ഇപ്പം അങ്ങനെയാണല്ലോ, മഴയല്ലെങ്കിൽ വെയിൽ അത് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ ആ സമയത്താണ് ഇത് 3 മുയൽക്കുട്ടികൾ. നല്ല രസമുണ്ടല്ലേ. ഇത് നമ്മുടെ വീട്ടിലത്തെ അല്ല കേട്ടോ, ഇത് നമ്മുടെ അപ്പുറത്തെ ഫ്രണ്ടിൽ മേരി ചേച്ചിയുടെ വീട്ടിലുള്ള മുയലും കുട്ടികളാണ്. അപ്പോൾ ചേച്ചി മേരി ചേച്ചി ഇങ്ങനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നാൽ മക്കൾക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരിങ്ങനെ നമ്മുടെ മുറ്റത്തൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിരിക്കുക, അവരങ്ങനെ ഓടിക്കളിക്കുക കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ചുമന്ന കണ്ണും വെള്ള കളറൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 4 മണി ആ ഒരു സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തിരി ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഉണ്ണിയപ്പം, ഇതിൽ പച്ചരി കുതിർക്കുക പൊടിക്കുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല, അരക്കണ പരിപാടികളൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ, നല്ല സോഫ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പം, പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടിരിക്കും. അപ്പോൾ ഇത്തിരി പാളയും കുടമ്പഴം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ പഴുത്ത് തന്നെയാട്ടോ, അത് കഴിയുമ്പോഴത്തേനും ഞാൻ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ്.
അപ്പോൾ അധികമൊന്നും എടുത്തില്ല, കുറച്ച്. അതപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തു. കണ്ടോ നല്ല സൂപ്പർ ഉണ്ണിയപ്പമാണ്. അപ്പോൾ ചായക്ക് ഉണ്ണിയപ്പം അടിപൊളി കോമ്പിനേഷനാണല്ലേ. ഇനി ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ, ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. നല്ല ഈസിയാണ്, അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഉണ്ണിയപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനങ്ങനെ അത് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഉണ്ണിയപ്പം റെഡിയായി, രണ്ട് സൈഡും ഒരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനത് കോരിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വീഡിയോ കാണുമ്പോഴാണ് എനിക്ക് ഉണ്ണിയപ്പം വീണ്ടും തിന്നാൻ കൊതിയാവുന്നുണ്ട്. അതിങ്ങനെ മൊരിഞ്ഞ് ഇരിക്കണ കാണുമ്പോഴേ ഒരു രക്ഷയില്ല. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഉണ്ണിയപ്പമാണ്. അപ്പോൾ നമ്മുടെ ഈസി ടേസ്റ്റി ഉണ്ണിയപ്പം പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ, ചായ ഉണ്ടാക്കുക, ചായയുടെ കൂടെ ഉണ്ണിയപ്പം കൂട്ടിട്ട് കഴിക്കുക. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചായ വെച്ചു. അപ്പോൾ രാവിലെ എല്ലാവരും കട്ടൻ കാപ്പി, കട്ടൻ ചായ, ചിലർ ചായ തന്നെ ചിലപ്പം കുടിക്കാണ്ടൊക്കെ ഇരിക്കും. അതൊന്നും വലിയ താല്പര്യമില്ല, വൈകിട്ടാണ് പാൽ ചായയൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ പാലിനോട് ഇവിടെ ആർക്കും അങ്ങനെ പ്രത്യേകിച്ച് താല്പര്യമില്ല. പിന്നെ എന്തായാലും നമ്മൾ കുറച്ച് പാല് വാങ്ങിക്കണോണ്ട് അതിങ്ങനെ ചിലപ്പോൾ ചായ ഉണ്ടാക്കി കുടിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ തൈരാക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാർഗത്തിലൂടെ എങ്ങനെയെങ്കിലും കുട്ടികളുടെ ഉള്ളിൽ ചെല്ലണ്ടേ, അങ്ങനെ ചെയ്യണതാണ് കേട്ടോ. കണ്ടോ ഞാൻ ആ ഉണ്ണിയപ്പം ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ഉള്ളിലൊക്കെ നല്ല പെർഫെക്റ്റ് കുക്കായിട്ടുണ്ട്, ഉള്ളിൽ നല്ല സോഫ്റ്റാണ്, കാണുമ്പോൾ തന്നെ അറിയില്ലേ നിങ്ങൾക്ക്. നല്ല ടേസ്റ്റുള്ള ഉണ്ണിയപ്പമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടെ ഇതിൽ ചേർത്താൽ വലിയ വീഡിയോ ആയി പോകും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ വീണ്ടും കാണുന്നവരെ താങ്ക് യു.